ഹേ ഹായ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടൊരു എപ്പിസോഡാണ്. കാരണം മറ്റൊന്നല്ല, നമ്മളിപ്പോ എന്റെ പഴയ റൂമിലോട്ട് പോകണം കേട്ടോ. നമ്മളിപ്പോ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോകുന്ന ഒരു എപ്പിസോഡായിരിക്കും നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും എന്റെ റൂം എന്ന് പറയുന്നത് കോയമ്പത്തൂർ, അതായത് ഞാൻ വർക്ക് ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നിപ്പോ പാലക്കാട് നിന്ന് കോയമ്പത്തൂര് പോയിട്ട് എന്റെ റൂമിലോട്ട് കറക്റ്റ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാനിപ്പോ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ റൂം തുറന്നിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ റൂമിൽ പല ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്റെ അലമാറിലുള്ളതാണ് കുറെ ഡ്രസ്സുകളൊക്കെ, രണ്ടു മൂന്ന് നല്ല ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒന്നും അവസ്ഥ എന്താണെന്ന് അറിയില്ല. നമ്മളിപ്പോ പോയിട്ടായിരിക്കും അതൊക്കെ നോക്കുന്നത്. എനിക്കൊന്നും നമ്മുടെ യൂട്യൂബിന്റെ ചരിത്രമില്ല, അല്ലെങ്കിൽ മലയാളം യൂട്യൂബിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു എപ്പിസോഡ് എന്ന് തോന്നുന്നു. കാരണം ഒരു കൊല്ലത്തിന് ശേഷം പോയിട്ട് റൂം പോയി സന്ദർശിക്കാൻ പോവാണ്. അപ്പോ ചുമ്മാ പറഞ്ഞല്ലോ. അപ്പോ എന്തായാലും നമുക്ക് പോയി നോക്കാം. അതുപോലെ തന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോ പോകുന്നത് ആ ഒരു വാളയാർ ബോർഡറൊക്കെ ക്രോസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ പല വീഡിയോസിന്റെയും കമന്റ് സെക്ഷനിലായിട്ട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് വാളയാർ ക്രോസ് ചെയ്ത്, അതായത് തമിഴ്നാട് ബോർഡർ കടന്ന് പോകുമ്പോൾ നമുക്ക് അവിടെ വല്ല ചെക്ക് പോസ്റ്റോ കാര്യങ്ങളോ ഉണ്ടോ, അവിടെ ഇ പാസ് ചെക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ കോവിഡ് നെഗറ്റിവിറ്റി പാസ് ഒക്കെ ഉണ്ട് ഇപ്പോ, അപ്പൊ അതൊക്കെ ഉണ്ടോ എന്നുള്ളത് അവർ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ളൊരു ഉത്തരം കൂടെ ആയിട്ടായിരിക്കും നമ്മൾ ഇന്ന് പോകുന്നത് കേട്ടോ. കാരണം നമ്മൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമുക്ക് കർണാടക ബോർഡറൊക്കെ ക്രോസ് ചെയ്യാനായിട്ട് കോവിഡ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം, എന്നാൽ മാത്രമേ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ തമിഴ്നാട് ക്രോസ് ചെയ്യുമ്പോൾ അതൊക്കെ വേണം എന്നുള്ളത് നമുക്ക് എന്തായാലും പോയി നോക്കുമ്പോഴേ അറിയുള്ളൂ. ഞാനിപ്പോ ഏകദേശം കഞ്ചിക്കോട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഞാൻ എടുത്ത എല്ലാ കിടലും വീഡിയോസ് നിങ്ങൾക്ക് വന്നോണ്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് നല്ല ഫുഡൊക്കെ അടിച്ചിട്ടാണ് കേട്ടോ അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മള് ശരവണ ഭവനിൽ കയറി അവിടുന്ന് നല്ല ഫുഡൊക്കെ കഴിച്ചു, എന്നിട്ട് ഇപ്പൊ നേരെ വാളയാർ എത്താറായിട്ടുണ്ട്. വാളയാറിലോട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ആയിട്ടായിരിക്കും ഉണ്ടാവുകയാണെങ്കിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പൊ എന്റെ ഇപ്പൊ ഇന്നുള്ളത് ശ്യാമേട്ടനാണ്, നമ്മുടെ റൂംമേറ്റ് ആണ്, മൂപ്പര് സി ടി എസിൽ വർക്ക് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്നത്, മൂപ്പര് കാറിലാണ് പോകുന്നത്. അപ്പോ നമുക്ക് എന്തായാലും പോയി നോക്കാം. എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇവിടുത്തെ സിറ്റുവേഷൻ കാണുമ്പോ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം അവിടെ വലിയ തിരക്കോ എവിടെ ക്യൂവോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചുതരാം, ഇതാണ് ഇപ്പോഴത്തെ വാളയാറിന്റെ അവസ്ഥ കേട്ടോ. വലിയ തിരക്കൊന്നും ഇല്ല, നമുക്ക് എവിടെയും തിരക്കൊന്നും കാണുന്നില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം, കാരണം അവിടെയായിട്ടായിരിക്കും ചെക്ക് പോസ്റ്റ് ഉണ്ടാവുക. ഇതൊരു ആർ ടി ഒ ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്ന് പിന്നെ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ല. ഇതാണ് നമ്മുടെ വാളയാർ മെയിൻ ജംഗ്ഷൻ കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നും ഒന്നുമില്ല കേട്ടോ, കൂളായിട്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇനിയിപ്പോ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ധൈര്യത്തിൽ വരാം, ഒരു ചെക്കിങ്ങും ഇല്ലാന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ടത് മെയിൻ കോയമ്പത്തൂർ ടൗണിലാണ്. വല്ല ചെക്കിങ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവുള്ളൂ, കാരണം കേരള വണ്ടികളൊക്കെ ചെക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്തായാലും നമ്മുടെ വാളയാറായിട്ട് ഒരു ചെക്കിങ്ങും ഇല്ല, ധൈര്യത്തിൽ വരാം. അപ്പോ ജസ്റ്റ് നമ്മളിപ്പോ വാളയാർ ബോർഡർ ക്രോസ് ചെയ്തേള്ളൂ, ഒരു പ്രശ്നമില്ല കേട്ടോ, എവിടെയും ചെക്കിങ് ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ നമ്മളിപ്പോ കുറെ സഞ്ചാരി ഗ്രൂപ്പ്സിലൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്, അതായത് നമുക്ക് കോയമ്പത്തൂര് ക്രോസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടോന്ന്. അപ്പോ അവരോടൊക്കെ ധൈര്യത്തിൽ പറയാം, നമുക്കിപ്പോ ഒരു പ്രശ്നമില്ല, നിങ്ങൾ കോയമ്പത്തൂരൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യത്തിൽ പോവാം. നമുക്ക് നമ്മളിപ്പോ കോവിഡ് നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല, ഇ പാസ് എടുത്തിട്ടില്ല, ഒന്നും തന്നെ ആവശ്യമില്ല കേട്ടോ. എല്ലാവരുടെയും ആ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട് നല്ലപോലെ. പക്ഷെ കർണാടകയിൽ മാത്രം ഭയങ്കര മസ്റ്റാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം കർണാടകയ്ക്ക് നമുക്കിങ്ങനെ അവിടുന്ന് ഇവിടെ നിന്ന് കിടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരള വണ്ടി അതുപോലെ മഹാരാഷ്ട്ര വണ്ടി, ഈ രണ്ട് സ്ഥലത്തെ വണ്ടികളെ അവർ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രമേ വിടാറുള്ളൂ. കാരണം ഈ ഒരു രണ്ട് സ്ഥലത്താണ് ഇപ്പോൾ കോവിഡ് റേറ്റ് എന്ന് പറയുന്നത്, കോവിഡിന്റെ കൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആണ്. നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി, അതുപോലെ മഹാരാഷ്ട്രയിലാണെങ്കിലും ശരി, ഈ രണ്ട് സ്ഥലത്ത് നിന്ന് വരുന്നവരെ മാത്രം ഒരു ഭയങ്കര കർശനമായിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ടേ വിടുന്നുള്ളൂ. ഇനിയിപ്പോ ഇവിടെ ചെറിയൊരു ഇതുണ്ടാവുന്നു അല്ലേ, ഇവിടെ ഒരു ഇവിടെ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലല്ലോ. സാധാരണ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മള് പോലീസുകാരെ കാണാറുണ്ട്, പക്ഷെ ഇന്ന് അവിടെ ഒന്നും കണ്ട പോലീസ് ഇരിക്കണ്ട തോന്നുന്നു. അവിടെ പോലീസ് അല്ല സംഭവം, നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുന്ന ഒരു സ്ത്രീയാണ് കേട്ടോ, ഇരിക്കുന്നുണ്ട്, പക്ഷെ എഴുതിയെടുക്കണമെന്നില്ല, ചുമ്മാ ഇരിക്കുകയാണ്. അപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ അവസ്ഥ കേട്ടോ. കോയമ്പത്തൂർ പോകാനായിട്ട് ഒരു എന്താ പറയാ, ഒരു റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് പോകാൻ സാധിക്കും.
നമ്മളിപ്പോ ഉക്കട എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടുത്തെ ബ്ലോക്ക് കണ്ടോ നിങ്ങള്, ഇത് കണ്ടില്ലേ, ഈ ഒരു പാലത്തിന്റെ പണി കുറെ കാലം ഇവിടെ ഇങ്ങനെ നിൽക്കണു. ഇനിയും പാലത്തിന്റെ പണികളൊന്നും വലുതായിട്ട് പുരോഗമനമൊന്നും ഇല്ല, അങ്ങനെയേ നിൽക്കണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിപ്പോ ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുറച്ച് എനിക്ക് തോന്നുന്നു നമ്മള് ഒരു കൊല്ലം മുമ്പൊക്കെ ഈ വഴി വരുമ്പോ ഇങ്ങോട്ടൊന്നും ഈ ഒരു റൂട്ടിലൂടെ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നില്ല അധികം വണ്ടികളൊന്നും. ഇതിലൂടെ കടത്തിവിടുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഈ ഒരു പാലത്തിന്റെ മുകളിൽ കൂടെയാണ് പോകേണ്ടത് കേട്ടോ. പിന്നെ അവിടുന്ന് വരുന്ന വണ്ടികളൊക്കെ ഇങ്ങനെ വരും. ഇതുണ്ടല്ലേ, ഇതൊരു തടാകം പോലെ ഒരു സംഭവം. ഇന്ന എന്തോ പേരില്ല, കൂവകമോ അതെന്താണ് ഇതിന് പറയാ, കൂവകം എന്താണ് ഈ ഒരു ലേക്കിന്റെ പേര്. ഇത് ജസ്റ്റ് ഒരു ലേക്ക് പോലെയാണ്, കുറച്ചിങ്ങനെ വെള്ളം കിട്ടി നിൽക്കുന്നത്, വലിയ വൃത്തിയൊന്നുമില്ലാത്ത വെള്ളമൊക്കെയാണ് കേട്ടോ. പിന്നെ ആൾക്കാര് മീൻ പിടിക്കാനൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, മഴയുടെ ഇങ്ങനെ കണ്ടോ, വെള്ള വെള്ള വെള്ളയിൽ ഇങ്ങനെ കാണാം. അതൊക്കെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ. ഇതുണ്ടല്ലേ, നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഇഷ്ടംമാതിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ, വലിയ വലിയ കടകൾ. അതായത് പോത്തീസ്, ഗണപതി സിൽക്സ്, അങ്ങനത്തെ കുറെ വലിയ വലിയ എന്താ പറയാ ടെക്സ്റ്റൈൽ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂട്ടാണിത്. അപ്പോ ഇത് കണ്ടല്ലോ, ഇത് പോത്തീസാണ് കേട്ടോ, ഈ കാണുന്ന പോത്തീസാണ് കേട്ടോ. സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ബൾക്ക് പർച്ചേസിനൊക്കെ ഈ കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ പർച്ചേസിനായിട്ട് എല്ലാവരും ഇവിടെ വരുന്നവരുണ്ട്. അതുപോലെ ഇത് കണ്ടോ, ഇത് ചെന്നൈ സിൽക്സ് ആണ് കേട്ടോ, ഈ കാണുന്നത് കണ്ടോ. അവരുടെ ബിൽഡിംഗ് കണ്ടില്ലേ, നല്ല കിടിലിനാണ്, നല്ല ഡിസൈനിങ് ആണ് കണ്ടോ. അത് ചെന്നൈ സിൽക്സ് ആണ്. പിന്നെ ഇത് ഗണപതി സിൽക്സ് കേട്ടോ. പിന്നെ പറയാനുള്ള ഇവിടുത്തെ ബസ്സുകളാണ് കേട്ടോ. ഏത് ചെറിയ റൂട്ടിൽ കൂടി ഇവര് ഈ ബസ്സൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൂളായിട്ട് എടുത്തിട്ട് കേട്ടോ. എന്താ വേറൊരു ചെന്നൈ സിൽക്സ് നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോ നമ്മുടെ ഗാന്ധിപുരം എത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് ഗാന്ധിപുരം പാലം. അപ്പൊ അതിന് മുകളിലൂടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ പുറത്തൊന്ന് കാണിച്ചു കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോ ഇനിയിപ്പോ എന്താ പറയാ ടൂ വീലർ വണ്ടികളൊക്കെ ഉണ്ടെന്ന് വെക്കുക, അതിനുള്ള സ്പെയർ പാർട്സ് ഒക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ വളരെ ചീപ്പ് റേറ്റിന് തന്നെ നമുക്ക് ഈ ഗാന്ധിപുരം ഈ ഒരു താഴെയായിട്ട് ഒരു ആദിത്യ മോട്ടോഴ്സ് കൊണ്ടൊരു ആദിത്യ സ്പെയർ പാർട്സോ അങ്ങനെ എന്തുകൊണ്ടൊരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അങ്ങോട്ട് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ടൂ വീലേഴ്സിന്റെ സ്പെയർ പാർട്സ് ഒക്കെ ഭയങ്കര എന്താ പറയാ റേറ്റ് കമ്മിയായിട്ട് ഏകദേശം ഒരു പകുതി വിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും കേട്ടോ. ടൂ വീലേഴ്സിന്റെ എല്ലാ സാധനങ്ങളും, അതുപോലെ ഫോർ വീലേഴ്സിന്റെ ഉണ്ട്. പക്ഷെ അത് ഇവിടെ അല്ല, കുറച്ച് നമ്മൾ ആ ഒരു റേസ് കോഴ്സ് എന്നൊക്കെ പറയും ആ ഒരു ഭാഗത്തോട്ട് പോവാണെങ്കിൽ അവിടെ ആയിട്ട് ഒരു ഷോറൂം ഉണ്ട്. അവിടെ പോയാൽ നിങ്ങൾക്ക് കാറിന്റെ ആയിക്കോട്ടെ ബൈക്കിന്റെ ആയിക്കോട്ടെ എല്ലാ വണ്ടികളുടെയും ഭയങ്കര റേറ്റ് കമ്മിയായിട്ട് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങിട്ട് പോകാൻ സാധിക്കും. ഇനിയിപ്പോ ഈ ഒരു പാലം കണ്ടോ, ഈ ഒരു പാലം എന്ന് പറയുന്നത് ഗണപതി എന്ന് പറയുന്ന ഗണപതിയിലോട്ട് ഇറങ്ങാനുള്ള ഒരു പാലമാണ് കേട്ടോ. അപ്പൊ അത് ഗണപതി എന്ന് പറയുന്നത് നമ്മുടെ ഗാന്ധിപുരം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റോപ്പാണ് ഗണപതി. അപ്പൊ അങ്ങോട്ട് പോകാനും നമ്മൾ ഈ ഒരു പാലം കയറി ഇങ്ങനെ ഇറങ്ങണം. സാധാരണ നമ്മളൊരു വൈകിട്ടൊക്കെയാണ് ഇങ്ങോട്ട് ഈ ഒരു റൂട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാലം മൊത്തം ഫസ്റ്റിലൊക്കെ ഇട്ടിട്ട് പതുക്കെ ഇങ്ങനെ നടന്ന് നടന്ന് കയറി ഇറങ്ങേണ്ട അവസ്ഥയാണ്. അങ്ങനെ നമ്മളിപ്പോ ഗണപതിയിൽ നിന്ന് ശരവണമ്പട്ടിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ഈ പോകുന്ന വഴിയായിട്ട് ഒരു ഷോപ്പിംഗ് മോൾ കാണാം കേട്ടോ. അപ്പൊ പ്രോസോൺ മോൾ എന്നാണ് ഈ ഒരു മോളിന്റെ പേര്. അപ്പൊ ഞങ്ങളുടെ റൂമിന്നൊക്കെ ഏകദേശം അടുത്താണ്, ഞങ്ങൾ സാധാരണ സിനിമയൊക്കെ കാണാൻ വരുന്ന ഒരു ഷോപ്പിംഗ് മോളാണ്. ഈ ഒരു ഷോപ്പിംഗ് മോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ വെച്ചിട്ട് ഏറ്റവും നീളം കൂടിയ ഷോപ്പിംഗ് മോൾസിൽ ഒരു ഷോപ്പിംഗ് മോളാണിത്. ഇത് ഏകദേശം 500,000 സ്ക്വയർ ഫീറ്റോ മറ്റാണ് ഇതിന്റെ മൊത്തമായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് 500,000 സ്ക്വയർ ഫീറ്റിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ഒരു ഷോപ്പിംഗ് മോളാണ്. അതിനുള്ളിൽ തന്നെയായിട്ട് നമുക്ക് കുറെ മൾട്ടിപ്ലക്സ് തിയേറ്റേഴ്സ് ഉണ്ട്, പിന്നെ ഇഷ്ടംമാതിരി നല്ല ടെക്സ്റ്റൈൽ ഷോപ്സും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ട് അതിനുള്ളിൽ. അപ്പോ ഞാൻ എന്തായാലും കാണിച്ചു തരാം. നമ്മളിപ്പോ അങ്ങോട്ടാണ് പോകുന്നത്. ഇപ്പോ ഞാൻ എക്സാക്ട് ആയിട്ടുള്ളത് ഗണപതി കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ ആ ഒരു ഷോപ്പിംഗ് മോള് കാണും. അപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ നിങ്ങൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോസോൺ മോള് കേട്ടോ. കണ്ടല്ലോ, ഇന്നുള്ള തന്നെ മെക്ഡൊണാൾഡ്സ്, KFC എല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. പിസ ഹട്ട് എല്ലാത്തിനും നമുക്ക് ഈ ഒരു പരസ്യ ബോർഡ് കാണാം. അതുപോലെ ഐനോക്സ് ആട്ടോ തിയേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഇതിനുള്ളിലുള്ള മൾട്ടിപ്ലക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐനോക്സ് തിയേറ്റേഴ്സ് ആണ് ഇതിനുള്ളിലുള്ളത്. പിന്നെ നമുക്ക് ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണ് പാർക്കിംഗ് ഏരിയ ഒക്കെ വരുന്നത് കേട്ടോ. നമ്മൾ ഇങ്ങനെ പോയിട്ട് കുറച്ച് ആ ഒരു ഏരിയയിലായിട്ടാണ് പാർക്കിംഗ് ഒക്കെ വരുന്നത്. നിങ്ങൾ ആ ഒരു നീളം കണ്ടല്ലോ, നല്ല നീളം ഉണ്ട് കേട്ടോ. നീളത്തിലാണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്, ഹൈറ്റിലായിട്ടിലല്ല, മൊത്തം ഇങ്ങനെ നീളത്തിലായിട്ട്. എനിക്ക് തോന്നുന്നു ഇത് 2-3 ഫ്ലോർ മാത്രമേ ഉള്ളൂ. പക്ഷെ മെയിൻ ആയിട്ട് ഇതിന്റെ ഡിസൈനിങ് എന്ന് പറഞ്ഞത് നീളത്തിലാണ്, വലിച്ചു നീട്ടിയ പോലെയാണ് ഇതിന്റെ ഒരു ഡിസൈനിങ്.
ഈ കാണുന്ന ഇതിന്റെ കോമ്പൗണ്ട് കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായിണ്ടാവും എത്രത്തോളം വലുപ്പുള്ള അല്ലെങ്കിൽ നീളുള്ള ഷോപ്പിംഗ് മോളാണത് എന്നുള്ളത്. അങ്ങനെ നമ്മള് നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് എത്തിയിരിക്കട്ടോ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഐ ടി പാർക്ക് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഐ ടി ഏരിയ ആണ് കേട്ടോ. അപ്പോ ഈ കാണുന്നതൊക്കെ നമുക്ക് ഇഷ്ടംമാതിരി ഫ്ളാറ്റുകളാണ്, അതായത് കെ ജെ ഐ എസ് എൽ എന്ന് പറയും. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു കോയമ്പത്തൂരിലെ ഒരു പ്രമുഖരായ ഒരു ഗ്രൂപ്പാണ് കേട്ടോ. അപ്പൊ അവരുടെ ഇഷ്ടംമാതിരി ഫ്ളാറ്റുകളാണ് നിങ്ങളെ കാണുന്നത്. ഈ റൈറ്റ് സൈഡ് കാണുന്ന മൊത്തം അവരുടെ ഫ്ളാറ്റാണ്, ലെഫ്റ്റ് സൈഡ് അവരുടെ ഫ്ളാറ്റാണ്. നേരെ അങ്ങോട്ടായിട്ടാണ് നമ്മുടെ ഓഫീസേഴ്സ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ പല ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്. അതിലായിട്ട് തന്നെയാണ് ആമസോൺ, എന്താ പറയാ, നമ്മുടെ കൊഗ്നിസെന്റ്, ബോഷ് അതുപോലെയുള്ള പല വലിയ വലിയ കമ്പനീസ് ഒക്കെ അവിടെ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മുടെ ഫ്ളാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റൈറ്റ് സൈഡ് ആയിട്ട് വരുന്നത്, നമ്മുടെ അപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ. അങ്ങനെ ഈ കാണുന്നതാണ് നമ്മുടെ റൂം കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തിയേടായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ താഴെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് കേട്ടോ, ഒരു കൊല്ലമില്ല അതിന്റെയാണ് ഈ കാണുന്നത്. അതുപോലെ ഇതാണ് കിച്ചൺ. കിച്ചണൊക്കെ മഹാമോശമായിട്ട് കിടക്കുന്നുണ്ട്, പഴയ പോലെ തന്നെയാണ്, ഒരു വൃത്തിയില്ലാണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ ബാത്റൂം ഇതാണ്, ബാത്റൂം ഞാൻ പിന്നെ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. റൂമിന്റെ ഒക്കെ കോലം കണ്ടില്ലേ, ഇതൊക്കെ ഷർട്ട്സ്. ഓ സമാധാനമായി. എനിക്ക് പേടി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷർട്ട് പോകുന്നായിരുന്നു പേടി, അതൊന്നും ഇതില്ല. എന്തായാലും ഞാൻ ഇതൊക്കെ അലമാറയുടെ ഉള്ളാന്ന് വിചാരിച്ചു, അലമാറയിലാണെങ്കിൽ വൻ സീൻ കിട്ടിയിട്ടുണ്ടാവും. എന്തായാലും ഇതാണ് ലോക്ക്ഡൌണിന് ശേഷം, ഒരു കൊല്ലത്തിന് ശേഷം നമ്മുടെ റൂമിലോട്ട് വരുമ്പോ കാണുന്ന കാഴ്ച. ഇനിയിപ്പോ എന്തായാലും ഇവിടുത്തെ ബാൽക്കണി ഒന്ന് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ ബാൽക്കണി എന്നുള്ള വ്യൂ കേട്ടോ. താഴെ കുറച്ച് നമ്മളിവിടെയാണ് വേസ്റ്റ് ഇടാറ്, അതുകൊണ്ട് കുറച്ച് വൃത്തിയായി കിടക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ ഇവിടെ നിന്നുള്ള ബാൽക്കണി എന്നുള്ള കാഴ്ച, നല്ല പൊളി വ്യൂ ആണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് എന്തോ കൺസ്ട്രക്ഷൻസ് ഒക്കെ വരികയാണെന്നുണ്ട്, കാരണം ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അവർ കെട്ടാനുള്ള പരിപാടികളാണെന്നുണ്ട്. നമ്മൾ മുമ്പ് ഇവിടുന്ന് പോകുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ഫുൾ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല ഫുൾ ഡെവലപ്പിംഗ് ആണ്. പിന്നെ നമുക്ക് വേറൊരു റൂം കൂടെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഈ റൂമിൽ രണ്ടുപേര്, ഞങ്ങൾ അപ്പുറത്തെ റൂമിൽ രണ്ടുപേര് അങ്ങനെയായിരുന്നു സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത്. എല്ലാവരും ഈ റൂമിലത്തെ ആൾക്കാരൊക്കെ അവരുടെ റൂമും കാര്യങ്ങളൊക്കെ വെക്കേറ്റ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിനിയിപ്പോ എത്രയും പെട്ടെന്ന് ഇവിടെ ക്ലീനിങ്ങിനായിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ മൂപ്പർ വന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് പോകാനാണ് പ്ലാന്. എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഒരു കൊല്ലത്തിന് ശേഷമുള്ള റൂമിന്റെ അവസ്ഥ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് അവർ നന്നാക്കി ക്ലീൻ ചെയ്തതാണ് കേട്ടോ, മൊത്തമായിട്ട് നല്ല വൃത്തിയാക്കി ക്ലീൻ ചെയ്തതാണ്. നമ്മൾ ഇനിയിപ്പോ നേരെ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്, ഇനിയിപ്പോ നേരെ പാലക്കാടോട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ സേഫ് ആയിട്ട് വീട്ടിലോട്ട് തിരിച്ചെത്തി. ഇപ്പം ഏകദേശം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതായത് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ട വീഡിയോ എന്ന് പറയുന്നത് ഞാനിപ്പോൾ എടുക്കുന്നതിന് രണ്ട് ദിവസം മുമ്പത്തെ വീഡിയോ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് വന്ന് അടുത്ത ദിവസം തന്നെ പുതിയൊരു റൂൾ ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇനി മുതൽ നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇ പാസ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ട് ആക്കിയിട്ടുണ്ട്. കാരണം തമിഴ്നാട് ഭയങ്കര കുറച്ചുകൂടെ കെയർഫുൾ ആവാൻ പോവാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്നവരെയൊക്കെ കൂടുതലായിട്ട് ഇ പാസ് ചെക്ക് ചെയ്തിട്ട് വിടുന്നുള്ളൂ എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാളയാർ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഭയങ്കര ചെക്കിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കേട്ടു. പിന്നെ ഞങ്ങൾ ഇന്ന് വരുമ്പോൾ, അതായത് ഞങ്ങൾ രണ്ട് ദിവസം മുമ്പ് വരുമ്പോൾ ഞങ്ങൾ വേറൊരു കാര്യം കൂടെ ഫേസ് ചെയ്തു, അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വരുന്ന ഏപ്രിൽ ടൈമായിട്ട് അവിടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നതുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലഗേജസോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ചെക്ക് ചെയ്യും. കാരണം നമ്മളിപ്പോൾ വരുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് ലഗേജസ് ഒക്കെ ഉണ്ടായിരുന്നു, കുറച്ച് ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ തൂക്കിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമ്മളൊരു മൂന്ന് ഭാഗത്തായിട്ട് പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഒന്ന് മധുക്കര ഭാഗത്തായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്, അവിടെ അവർ നമ്മളെ തടുത്ത് നിർത്തിയിട്ട് എന്തൊക്കെയാണ് ഉള്ളിൽ സാധനങ്ങൾ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് വിട്ടത് കേട്ടോ. കാരണം ഇപ്പോൾ ആ ഒരു ഇലക്ഷൻ്റെ ഒക്കെ ഇത് വരുന്നതുകൊണ്ട് ഇനിയിപ്പോൾ ക്യാമ്പയിനിങ് അതിന് ഇതിനൊക്കെ ആയിട്ട് ചിലപ്പോൾ ആൾക്കാർ കോയമ്പത്തൂരിൽ നിന്ന് വിലക്കുറവിനുള്ള സാധനങ്ങൾ വാങ്ങിയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ ഒരു ചെക്കിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ നമ്മളവിടെ ഫൈൻ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളുടെ പഴയ സാധനങ്ങളാണെന്ന് കണ്ടപ്പോൾ അവരൊന്നും ചെയ്തില്ല. നിങ്ങളിന് പുതിയ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് വരികയാണെങ്കിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെ വേറെ വരുന്നത് നമ്മുടെ ഏകദേശം വാളയാർ ആ ഭാഗത്തായിട്ട് ഒരു ഇത് വരുന്നുണ്ട്, വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തായിട്ട് അവർ ചെക്ക് ചെയ്യുന്നുണ്ട് നിർത്തിയിട്ട്. പിന്നെ ഞങ്ങൾ കണ്ടത് ഏകദേശം ആ ഒരു ടോൾ പ്ലാസ അതിൻ്റെ അടുത്തായിട്ട് ജസ്റ്റ് ഒന്ന് അവരൊന്ന് നിർത്തി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്നുള്ളത് കേട്ടോ. ഈ ഒരു മൂന്ന് ഭാഗത്താണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ അവിടുന്ന് ലഗേജസ് ഒക്കെ എടുത്തിട്ട് വരുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ തന്നെ നമുക്ക് കോവിഡ് നെഗറ്റിവിറ്റി പാസ് ഒന്നും ഇപ്പോൾ ആവശ്യമില്ല, ആ ഒരു സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, ഇ പാസ് മാത്രം എടുത്താൽ മതിയായിരിക്കും. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാഴ്ചകൾ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും ഒരു കിടിലം വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ ബൈ.